പേരോട് പറഞ്ഞ മാതിരി നമ്മൾ ഈ പറഞ്ഞ അല്ലല്ല വേറെ ഏതോ ഒരു ശക്തിയെ പറ്റിയാണ് അല്ലാ എന്ന് പറഞ്ഞെങ്കിൽ ആ ശക്തിക്ക് കരയിലേക്ക് രക്ഷപ്പെടുത്താൻ കഴിയും ഇവരെ. ആലോചിക്കിങ്ങള്, ഇതുകൊണ്ടാ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആൾക്കാർ ഇങ്ങനെ വരുന്നേ. മനസ്സിലുണ്ടോ നിങ്ങൾക്ക്? ആ അല്ലാക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? ചിന്തിക്ക്. ആ അല്ലാ, ആ അല്ലാ ഒരു ശക്തിയെ പറ്റി അല്ലാ എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശക്തിക്ക് അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? ഇല്ല. അപ്പൊ കരയിലേക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്ന യഥാർത്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും ആണ് അവര് ആ പ്രാർത്ഥിച്ചത്, അവിടെ പ്രാർത്ഥിച്ചത്. അല്ലാത്തോടും പ്രാർത്ഥിക്കും? ചെറുക്കല്ലേ, അല്ലേ തന്നെ യഥാർത്ഥ അല്ലാ. ഇനി ഞങ്ങൾ പറയാണോ? ഇത് ഖുർആൻ പറഞ്ഞതാ? ഇനി ഹദീസ് വേണോ? നിങ്ങൾ കേട്ടോ, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു തന്റെ സ്വഹീഹിൽ, മക്കത്തെ മുശ്രിക്ക് കഅബ തവാഫ് ചെയ്യുന്നു. കഅബ തവാഫ് ചെയ്യുമ്പോ അവർ തൽബീത ചൊല്ലുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക, ഇല്ലാ ശരീകൻ ഹുവ ലക, തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിന്റെ വിളിക്കുതാ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. അല്ലാഹുമ്മ അബൂജല, ഏതല്ല, ഏതോ ശക്തിയാ, വേറെ ഏതോ ശക്തിയാ. കേട്ടോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുതാ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല. അല്ലാ ഇല്ലാ ശരീക, ഒരു പങ്കുകാരനുണ്ട്, ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, ലാത്തുണ്ട്, ഉസ്സണ്ട്, മനാത്തുണ്ട്. പക്ഷെ ആ പങ്കുകാരൻ നിന്നെ പോലെ സ്വയം പര്യാപ്തനല്ല, നിന്നെ പോലെ സമതീയത്തുള്ളവനല്ല. ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്. മാത്രമാണോ, തംലിക്കുഹു, അവനെ നീയാണ് ഉടപ്പെടുത്തുന്നത്. വമാ മലക, അവൻ എന്തെല്ലാം ഉടപ്പെടുത്തിയിട്ടുണ്ടോ അതും അല്ലാഹുവേ നീ തന്നെയാണ് ഉടമപ്പെടുത്തുന്നത്. നീ ഉടമപ്പെടുത്താത്ത ഒരു പങ്കുകാരൻ ഞങ്ങൾക്കില്ല, നീ കൊടുക്കാത്തൊരു കഴിവ് അല്ലാ ഞങ്ങളുടെ ഈ ശരീക്കന്മാർക്ക് ഇല്ല. പരമാധികാരി നീ തന്നെ അല്ലാ. ഏതാ ഏതാ കഴിഞ്ഞില്ല, ഇത് വേറെ അല്ലാന്ന്, അല്ലാ വേറെ ശക്തിയെ പറ്റി അല്ലാന്ന് പറഞ്ഞത് പറയാൻ പറ്റൂല. എന്താണെന്നറിയോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക. അതിങ്ങനെ ചൊല്ലി അവിടെ എത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലം പറയും, തദിൻ തദിൻ, അവിടെ നിർത്തീൻ, അവിടെ നിർത്തീൻ. ഇതിന് അവിടെ നിർത്തുന്നത് അതുവരെ തൗഹീദാണ്. ലാ ശരീക ലക എന്ന് പറഞ്ഞത് ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല, ഇല്ലാ ശരീക. അത് പിന്നെ പറയണ വരും. അതിന് മുമ്പ് എന്താ പറഞ്ഞത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അല്ലാഹു എന്നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം പറയും, തദിൻ, അവിടെ നിർത്തീൻ എന്ന് പറഞ്ഞാൽ അതുവരെ തൗഹീദാണ്. അത് വേറെ അല്ല എനിക്ക് അവിടെ നിർത്താൻ പറയും. അവിടെ നിർത്തിയാലും പുറത്ത് നിർത്തിയാലും എവിടെ നിർത്താതെ ഭം നടന്ന് പോയാലും ഒക്കെ കണക്കല്ലേ. നിങ്ങൾ ആലോചിച്ചു എന്തിനാ അവിടെ നിർത്തുന്നത്? അത് യഥാർത്ഥ അല്ലാനെ പറ്റിയാണ് ലാ ശരീക്കലക്ക എന്ന് പറഞ്ഞത്. പിന്നെ പേരോടല്ല അജാദിയല്ലേ പറയുള്ളൂ. അതിന്റെ താഴെ ഇവിടെ നിങ്ങൾ ആലോചിച്ചോക്ക്, മുമ്പ് വന്ന് പേരോടാണ്, അതാണ് ഇവിടെ വന്നത്. ആലോചിച്ചോക്ക് ഏതായിരുന്നു ആ വന്ന ആളെ കോലമാണത്. ചുരുക്കി പറയട്ടെ, ഒറ്റ സംഭവം കൂടെ പറയട്ടെ. എന്താണെന്നറിയോ, മുസിയാക്കന്മാർക്ക് വേണ്ടി പറയട്ടെ. മകനാണ്, മുസ്ലിമായ സംഭവം അറിയോ നിങ്ങൾക്ക്? ഫത്ഹ് മക്കയുടെ സന്ദർഭത്തിൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയുടെ ചെങ്കോൽ കയ്യിൽ വന്ന സമയമാണ്. ഇന്ന് മുഹമ്മദ് അധികാരം കിട്ടിയ ദിവസമാണ്. മുഹമ്മദ് ഇഷ്ടം പോലെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അത്രയും കാലം നമ്മൾ പ്രവാചകനെ ആക്രമിച്ചതാണ്. ഇനി ആ പ്രവാചകൻ പകരം വീട്ടാൻ സാധ്യത ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടതാ കുറെ ആളുകൾ നാട് വിട്ടു പോവുകയാണ്, കപ്പൽ കയറി പോവുകയാണ്. പോകുന്ന പോക്കിൽ ആരുണ്ട്? അബൂജഹലിന്റെ മകൻ ഇക്രിമത്തുണ്ട്. കപ്പലിങ്ങനെ പോകുമ്പോ നേതാവ് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ഖൗമി, എന്റെ സമൂഹമേ, അഹ്ലിസൂലി റബ്ബിക്കുമുദ്ദുആ, ജനങ്ങളെ അല്ലാഹുവോട് മാത്രം ദുആ ചെയ്തോ. ലി റബ്ബിക്കും, നിങ്ങൾ റബ്ബിനെ മാത്രം ആ നിലക്ക് ദുആ കൊണ്ട് ഇഖ്ലാസാക്കിക്കോന്നോ. ഏതാ റബ്ബ്? പേരോട് പറഞ്ഞ പോലെയാണോ? വേറെ ശക്തിയെ പറ്റി അല്ലാ എന്ന് പറഞ്ഞതാണോ? കേട്ടോ ബാക്കി. ഫഇന്നഹു ലാ യുനജീ ഹഹുനാ ഇല്ലാ ഹുവ, ഇവിടെ അവനല്ലാതെ രക്ഷപ്പെടുത്തുകയില്ല, ആ റബ്ബല്ലാതെ രക്ഷപ്പെടുത്തുകയില്ല. ഫഖാല ഇക്രിമതു, ആ സമയത്ത് ഇക്രിമ പറയുകയാണ്, വല്ലാഹി, ഏ വല്ലാഹി, അല്ല തന്നെയാണ് സത്യം. ഏതല്ല ഏതല്ല ചിന്തിച്ചോ, വല്ലാഹി
ഇൻ കാന ലാ യുനജ്ജി ഫിൽ ബഹരി ഗൈറുഹു ഫഇന്നഹു ലാ യുനജ്ജി ഗൈറുഹു ഫിൽ ബർരി ഐദാ. കടലിൽ അവനല്ലാതെ മറ്റാരും രക്ഷപ്പെടുത്തില്ലെങ്കിൽ കരയിലും അവനല്ലാതെ ആരും രക്ഷപ്പെടുത്താനില്ല. കടയിൽ ആരാണോ രക്ഷപ്പെടുത്തുന്നത്, ആ റബ്ബ് ആരാണോ, ആ റബ്ബ് തന്നെയാണ് കരയിലും രക്ഷപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയാ, അല്ലാഹുമ്മ ലക അലയ്യ അഹദ, അല്ലാഹുവേ ഞാനിതാ നിന്നോട് കരാർ ചെയ്യുന്നു. ഏതാ അല്ലാ, റസൂലുള്ളാഹി സ്വല്ലം പരിചയപ്പെടുത്തി അല്ലല്ലേ, കേട്ടോ ബാക്കി എന്താ. അല്ലാഹുമ്മ അല്ലാഹുമ്മ ലക അലയ്യ അഹദ ലഇൻ ഖറജ്തു ലഅദ്ഹബന്ന فلعلعن يدي في يد محمد فلعجدنه رؤوفا رحيما. അല്ലാഹുവേ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യാം, ലഇൻ ഖറജ്തു ഈ കടലിൽ ഞാൻ രക്ഷപ്പെട്ട് പുറത്തു പോയാൽ, ലഅദ്ഹബന്ന ഞാൻ പോവുക തന്നെ ചെയ്യും, ഫലഅലഅന്ന എന്നിട്ട് ഞാൻ വെക്കുക തന്നെ ചെയ്യും, യദി ഫീ യദി മുഹമ്മദ് എന്റെ കൈ മുഹമ്മദ് നബിയുടെ കയ്യിൽ ഞാൻ വെക്കും. ഇതിലെന്തിനാ മുഹമ്മദ് നബിയുടെ പേരുണ്ടെന്ന്, വേറല്ലേ, അല്ല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി, അതേ അല്ലാ, അതേ അല്ലാ. അതുകൊണ്ട് ആ റസൂൽ മുഹമ്മദിന്റെ അരികിൽ ചെന്നുകൊണ്ട് എന്റെ കൈ പ്രവാചകന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഞാൻ മുസ്ലിമാകും. വഖാന കദാലിക, അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സാക്ഷാൽ അബൂ ജഹലിന്റെ മകൻ ഇക്രിമത്ത് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നത്. ഏതാ അല്ലാ, ഏതാ അല്ലാ. ചിന്തിക്ക് പ്രിയമുള്ളവരെ, മുസ്ലിയാക്ക ഇവിടെ പ്രത്യേകം പറയാം. ഞാൻ വായിച്ച ഇബാറത്തിന്റെ അർത്ഥം അങ്ങനല്ലേ, അർത്ഥത്തിൽ മിസ്റ്റേക്ക് ഉണ്ടോ എനിക്ക് അവർ പറയട്ടെ. സഹോദരന്മാരെ, ഇതാണ് അതിന്റെ കഥ. എന്നിട്ടും പറയുന്നു, നമ്മൾ കാഫിറാക്കുന്നു മുശ്രിക്കാക്കുന്നു ഈ കാര്യം ഞങ്ങൾ പറഞ്ഞതിന്, ഒന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, വെറുതെ നമസ്കാരം കളയണ്ട, നോമ്പ് കളയണ്ട, എല്ലാം ബാത്തിലായി പരലോകത്തെത്തിയാൽ ഒരു നേതാക്കന്മാരും തിരിച്ചു തരാൻ ഇല്ല എന്ന കാര്യം ഒരിക്കൽ കൂടെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഞങ്ങൾ മുശ്രിക്കാക്കുന്നു, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരാ മുശ്രിക്കാക്കിയത് നോക്കിക്കോ. നിങ്ങള് നമ്മളെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയുന്നുണ്ട് ഉള്ളാഴ്ത്തങ്ങളെ പറ്റി, ഇവിടെ വന്ന പേരോടിന്റെ, അലവി സക്കാഫിന്റെ, ഔഷാദ് ഹസനിന്റെ ഇവരൊക്കെ നേതാവ് ഉള്ളാഴ്ത്തങ്ങൾ. അയാളുടെ ഉസ്താദ് ഈ കെ അബൂബക്കർ മുസ്ലിയാരെ കാഫിറാണെന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറയാൻ ഒന്ന് കേട്ടാളി. ഇയാൾക്കൊരു സ്ഥാനപ്പേര് കൊടുക്കാൻ വേണ്ടി ഓലെല്ലാവരുടെയും വലിയൊരു യോഗം കൂടി മംഗലാപുരത്ത്. അയാളെ ശിഷ്യന്മാർക്കൊക്കെ വിവരം കൊടുത്ത് എല്ലാവരും പൈസ ഉണ്ടാക്കണം, എന്നിട്ട് നമ്മൾ തങ്ങൾക്കൊരു കിഴി കൊടുക്കണം, എന്നിട്ട് ഉപരിക്കൊരു പേരിടുന്നുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ പാടെ കുട്ടികളോടൊക്കെ വലിയ പൈസ ഒക്കെ പിരിപ്പിച്ച് കിഴിയൊക്കെ കൊണ്ടിരിപ്പിച്ച് ആ സഭയിൽ വെച്ചിട്ട് താജുൽ ഉലമാ എന്നൊരു പേരാണ്. മുമ്പ് കഴിഞ്ഞ മഹാന്മാർക്കൊന്നും അങ്ങനെ യോഗം കൂടിയാണ് അങ്ങനെ ഇല്ല, അങ്ങനെ ആയി വരലുള്ളത്. ഇത് കിട്ടിയാണ് എന്നെ ഇയാൾ പറഞ്ഞു ഷംസുൽ ഉലമ കാഫുറാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്, ഇയാൾക്ക് ഈ സ്ഥാനം കിട്ടിയ അപ്പം തന്നെ ഷംസുൽ ഉലമ കാഫുറാണ് എന്നുള്ള സി എം പറഞ്ഞാണ്. കുരുത്തക്കേട് നല്ലതാണ്. എന്താ അപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു പാർട്ടി ആളുകളാണ് ആ വിഘടിത വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു നിലക്കും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല സംഗതി പറയേണ്ട ജോലി. അതാണ് സ്ഥിതി. അപ്പം നമ്മുടെ മഹല്ലത്തുകളിൽ മറ്റുമൊക്കെ അവരെ ഷെറ് നാം പ്രത്യേകമായി കരുതണം. ഇപ്പോൾ അവർ പല പല അപ്പോൾ അവരെ ഷെറ് മഹല്ലത്തിലൊക്കെ കരുതണം. കാഞ്ഞങ്ങാട്ടും കരുതിയാളി ശ്രദ്ധിച്ചാളി. ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് അവർ പറയുന്ന അദ്ദേഹത്തെ കാഫിറാക്കി ഞങ്ങൾ പറയല്ല, ഉള്ളാഴ്ത്തങ്ങൾ കാഫിറാക്കിയെന്ന് ചെറുശ്ശേരി സമസ്തയുടെ സെക്രട്ടറിയാ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കാഫിറാക്കിയാണെങ്കിൽ ഇപ്പോഴേ ഇതിന് സമാധാനം പറയുന്നാല്, ഇനി വേണോ, ഇനി വേണോ. അടുത്തത് കെ ടി മാനു മുസ്ലിയാർ, അയാളെ പറ്റി ഈ ഉള്ളാഴ്ത്തങ്ങൾ ഇയാളെ പരിപാടി തന്നെ തോന്നുന്നുണ്ട്. ഈ ഉള്ളാഴ്ത്തങ്ങള് എന്ത് ചെയ്യുന്നു, അയാൾ കെ ടി മാനു മുസ്ലിയാരെ പറ്റി പറഞ്ഞു അത്രേ അബ്ദുറഹ്മാൻ കല്ലായി പറയാണ്. എന്താ പറഞ്ഞത്, എന്റെ ഗുരുത്തക്കേടാണ് സ്റ്റേജിമ വീണ് കാഫിറായി ചത്തുപോയി, ഏയ് കാഫിറായി ചത്തുപോയി ആര് ഉള്ളാൾത്തങ്ങൾ പറഞ്ഞു അദ്ദേഹം കല്ലായി പറഞ്ഞു കേട്ടോളെ. അതോടെ പൂജ്യായി, പൂജ്യാണ്.
താജുലുലമ പൂജ്യലുലമ പൂജ്യലുലമ താജുലുലമ പൂജ്യമാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? കെ ടി മാലുസ്താദിനെ പറ്റി അയാളെ പറഞ്ഞു. എന്റെ പൊരുത്തക്കേടാണ്, തേജുമൽ വീണ് കാഫറായി ചത്തുപോയി. സുബ്ഹാനല്ലാഹ്. എന്റെ ഗുരുത്തക്കേടാണ്, ആരും ഉള്ളാൾ തങ്ങൾ.